ഹെഡ്ലൈൻസ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ ഓൺലൈൻ ബാങ്കിംഗ് തട്ടിപ്പുകൾക്കുള്ള ശ്രമങ്ങൾ വർദ്ധിക്കുന്നതായി ട്രാൻസ് യൂണിയൻ. ഓൺലൈൻ ബാങ്കിലേക്കും മറ്റ് സാമ്പത്തിക ഇടപാടുകളിലേക്കും ഉപഭോക്താക്കൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് തട്ടിപ്പുകളും വർദ്ധിക്കുന്നത്. മുൻവർഷത്തേക്കാൾ 2021 ഇതുവരെ 89% സാമ്പത്തിക സേവന ബിസിനസ്സുകളിൽ ഡിജിറ്റൽ തട്ടിപ്പ് ശ്രമങ്ങൾ നടന്നുവെന്ന് റിപ്പോർട്ട്. സംസ്ഥാനത്ത് ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കും. ഇതിന്റെ ഭാഗമായി ലോക്ഡൌൺ നിയന്ത്രണങ്ങൾക്കുള്ള മാനദണ്ഡങ്ങൾ പുനഃക്രമീകരിക്കാനാണ് തീരുമാനം. സംസ്ഥാനത്ത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 18% മുകളിലുള്ള പ്രദേശങ്ങളിൽ ട്രിപ്പിൾ ലോക്ഡൌൺ ഏർപ്പെടുത്തും. സംസ്ഥാനത്തിലെ TPR 10% കുറയാത്ത സാഹചര്യത്തിലാണ് നിയന്ത്രണം കർശനമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കോവിഡ് ബാധിതരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി സംസ്ഥാന സർക്കാർ. ഇനി മുതൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹം 1 മണിക്കൂർ വീട്ടിൽ വയ്ക്കാനും ബന്ധുക്കൾക്ക് കാണാനും പരിമിതമായ രീതിയിൽ മതാചാരങ്ങൾ നടത്താനും അനുമതി നൽകിയതായി മുഖ്യമന്ത്രി പറഞ്ഞു. റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം വരുത്തി സംസ്ഥാന സർക്കാർ. നാളെ മുതൽ റേഷൻ കടകൾ കൂടുതൽ സമയം പ്രവർത്തിക്കും. രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 12 മണിവരെയും വൈകുന്നേരം 3:30 മുതൽ 6:30 വരെയുമായിരിക്കും റേഷൻ കടകൾ പ്രവർത്തിക്കുക. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും വാക്സിനേഷൻ പൂർത്തിയായാൽ സംസ്ഥാനത്തെ കോളേജുകൾ ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. കോളേജുകൾ തുറക്കുന്നതിനെ കുറിച്ച് കൂടുതൽ ആലോചനകൾ വേണമെന്നും കോവിഡ് വ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ വാക്സിനേഷൻ പൂർത്തിയാക്കാതെ കോളേജുകൾ തുറക്കാൻ സാധിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാസർഗോഡ് അതിർത്തിയിലെ ചില സ്ഥലങ്ങളുടെ പേര് മാറ്റാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നു എന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് മുഖ്യമന്ത്രി. അതിർത്തിയിലെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിന്റെ പേര് പോലും മാറ്റുന്നതിനെ കുറിച്ച് സംസ്ഥാന സർക്കാർ ഇതുവരെ ചിന്തിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഡ്രൈവർ നിയമനത്തിന് 10 ജൂലൈ നടത്താനിരുന്ന പരീക്ഷ PSC മാറ്റി. ശനി ഞായർ ദിവസങ്ങളിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ ആയതിനാലാണ് പരീക്ഷ മാറ്റിയത്. ഓഗസ്റ്റ് 17 പുതുക്കിയ തീയതി. പുതിയ അഡ്മിഷൻ ടിക്കറ്റ് ഓഗസ്റ്റ് 3 മുതൽ ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈലിൽ നിന്ന് ഡൌൺലോഡ് ചെയ്തെടുക്കാം. ഇതര സംസ്ഥാന വിദ്യാർത്ഥികളിൽ ആശങ്ക ഉണർത്തി പരീക്ഷാ തീയതി പ്രഖ്യാപിച്ച കേരള സാങ്കേതിക സർവകലാശാല. പരീക്ഷ എഴുതാൻ കേരളത്തിൽ എങ്ങനെ എത്തിച്ചേരുമെന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ. അവസാന സെമസ്റ്റർ പരീക്ഷ ഓൺലൈനായി നടത്തിയിരുന്നെങ്കിലും എല്ലാ സെമസ്റ്ററുകളിലും ഇത് പ്രായോഗികമല്ലെന്നാണ് സർവകലാശാലയുടെ നിലപാട്. രാജ്യത്ത് അടിയന്തര ഉപയോഗത്തിനായി മോഡേണയുടെ കോവിഡ് വാക്സിൻ ഇറക്കുമതി ചെയ്യുന്നതിന് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ സിപ്ലയ്ക്ക് ഡ്രഗ്സ് കൺട്രോൾ ഓഫ് ഇന്ത്യയുടെ അനുമതി. മോഡേണയുടെ കോവിഡ് വാക്സിൻ ഇറക്കുമതി ചെയ്യുന്നതുമായി സംബന്ധിച്ച് DCGIക്ക് സിപ്ല കഴിഞ്ഞ തിങ്കളാഴ്ച അപേക്ഷ സമർപ്പിച്ചിരുന്നു. ഇന്ത്യയിൽ നിന്ന് അബുദാബിയിലേക്കുള്ള യാത്രാ വിമാന സർവീസ് വൈകുമെന്ന സൂചന. ജൂലൈ 21 വരെ യാത്രാ വിമാന സർവീസ് ഉണ്ടാകില്ലെന്ന് ഇത്തിഹാദ് എയർഫോഴ്സ്. യുഎസിലെ മയാമിയിൽ 12 നില കെട്ടിടം തകർന്ന് കാണാതായ 150 പേരിൽ ഇന്ത്യയിൽ നിന്നുള്ള 3 അംഗ കുടുംബവും. വികാസ് പട്ടേൽ, ഭാര്യ ഭാവന, ഇവരുടെ 1 വയസ്സുള്ള കുട്ടി എന്നിവരെയാണ് കാണാതായത്. വ്യാഴാഴ്ച ഉണ്ടായ അപകടത്തിൽ 9 പേർ മരിച്ചതായി സ്ഥിരീകരിച്ചു. അവശേഷിച്ചവർക്കായി തിരച്ചിൽ തുടരും. ന്യൂസ് ഡെസ്ക്, ട്രുലൈസ്. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക.